സ്വയം തൊഴിൽ കണ്ടെത്താൻ ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ജയിലിൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാ ഞാൻ. അത്രയും വഴി നമുക്ക് കുറഞ്ഞില്ലേ സാറേ? 36 വർഷം ഈ വേഷം വിട്ട് ചരിച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചി കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിയെടുത്താൽ മതിയെന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക് ചവിട്ടി. അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതർ തൊണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടുപോ. കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ. അതങ്ങ് കോടതി പറഞ്ഞാ മതി. സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ എനിക്ക്. ഇയാളേത് കോപ്പിലെ പോലീസാ. ജീപ്പ് നിർത്തണം. ആ തടിമാറിനെ കൂടി ഇന്നത്തേറ്റം പോകണം. പതുക്കെ പറയണോ? റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? രണ്ട് പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. താട്ട് നിർത്തണോ? കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ ഇനി രുദ്രംപിള്ളക്ക് പ്രൊമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം സാർ. പിന്നെന്താ വേണോന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേ എന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രൊമോഷൻ തടഞ്ഞ ആനയായത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് വെച്ചാൽ അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ ഒരു കേറുവാ പോകാം. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോടെ എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ. വണ്ടി കേറോ. അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. ആരാടി രാവിലെ തന്നെ വച്ച് കയറുന്നേ? അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ, മറ്റുള്ളവരുടെ ശാന്തത നഷ്ടപ്പെടുത്തുന്ന ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരപ്പിള്ളന്ന് പേരിട്ടേ? ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അപ്പോ എന്നോട് വേണോടി കടുക്കയ്യ. അതിന് ഞാനോട് രണ്ട് ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി, ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഹോട്ടലിൽ ഉടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കാരാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു? ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ, കോഴിയെ മുക്കി പൊരിക്കാനുള്ളതാ. മുക്കി പൊരിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ
മസാല വെയിറ്റ് വറുത്തെടുത്ത് തിന്നോ ആ പരിവത്തിനെ വരഞ്ഞു വെച്ചിട്ടുണ്ടാവും ചേട്ടൻ എന്ത് പറ്റി ഉറുപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാർ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല അവന്മാരുമായി ക്ലാഷ് ആയതാ ഞാൻ ഈ എന്താ.